സിവി അനുമോദ ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ, ഇനി ഒരു മണിക്കൂർ തികച്ചില്ല, മഞ്ചേരി കാത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി അൻവറിന്റെ യോഗത്തിനായി ഇത്രമാത്രം ആളുകൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായ വേദിയിൽ 10 പേർക്കുള്ള ഇരിപ്പിടമുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. എത്രമാത്രം ആവേശം ഉണ്ട് ഈ ഒരു സമ്മേളനത്തിൽ, എത്രമാത്രം ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ്. ചന്തക്കുന്നിൽ കണ്ടതിനേക്കാൾ വലിയ ജനസാഗരത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? അഞ്ചു മണിക്കായിരുന്നു യോഗം പ്രഖ്യാപിച്ചിരുന്നത്. അത് പക്ഷേ 6:30 കഴിയും പി വി അൻവർ ഇവിടേക്ക് എത്താനെന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കനത്ത മഴയായിരുന്നു മഞ്ചേരിയിൽ അല്പസമയം മുമ്പ് വരെ. അത് ഈ ഒരു യോഗത്തിന് എത്തിച്ചേർന്ന ജനങ്ങളുടെ കാര്യമായി മരച്ചിട്ടുണ്ട്. ഈ വേദിയിൽ പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടും കസേരകളൊക്കെ നനഞ്ഞതുകൊണ്ടും ആളുകൾ പലരും വേദിക്ക് പുറത്ത് സമത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അൻവർ 6:30 ഇവിടെ എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഡി എം കെയുടെ നിലപാട് ഇളങ്കോവൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും അൻവറിന് പറയാനുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് സംസാരിക്കുമോ അതോ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം നിലപാട് പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും കരുതിയ കണക്കാക്കിയതുപോലെ തന്നെ ഒരു ജനസംഖ്യ വിഭാഗത്തിന്റെ കണക്കുകളാണ് സംഘാടകരാണ്. നമുക്ക് ആളുകളിലേക്ക് പോവാം. എവിടെ വരുന്നത്? അരീക്കോട്. അരീക്കോട്. എന്താണ് ഇവിടെ വരാനുള്ളൊരു കാരണം? നിങ്ങൾ അൻവറിന്റെ നയങ്ങളുടെ താല്പര്യം കൊണ്ടാണ്? അൻവർക്കാനല്ല, അൻവർക്കാന്റെ ആ നിലപാടുകൊണ്ടാണ്. അൻവർക്കാന്റെ ആ നിലപാട് കൊണ്ടാണ്. അൻവറിന്റെ നിലപാടുകൾക്ക് നിലപാടുകൾ എന്താണ് അൻവറിന്റെ നിലപാടുകളോടുള്ള താല്പര്യമാണ്? അങ്ങനെയല്ല, ശുചീകരണ യോഗത്തിൽ പങ്കെടുക്കുക എന്താണ് അദ്ദേഹത്തിന് ഇനിയും പറയാനുള്ളത് മനസ്സിലാക്കുക. പുതിയ പാർട്ടി പ്രഖ്യാപനത്തിൽ വരുന്ന നയം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പാർട്ടിക്ക്, അൻവറിന്റെ പാർട്ടിക്ക് എത്രമാത്രം ജനപിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് കണ്ടറിയേണ്ട കാര്യമല്ലേ? അത് കണ്ടറിയേണ്ട കാര്യമാണ്. കണ്ടറിയേണ്ട. അൻവർ പറയുന്നത് എന്താണെന്ന് അറിയല്ലേ? അല്ല, ഞാൻ ഇവിടെ തന്നെയില്ല. നമ്പൂരും എല്ലോട്ടും പോവാന്ന്. ഇവിടെ ഈ വലിയൊരു ഗാർമേളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദ സംവിധാനങ്ങളൊക്കെ വളരെ ഉച്ചത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോ നമുക്ക് ഈ വന്ന ആളുകളോട് സംസാരിക്കുന്നതിന് ഈ ശബ്ദം വലിയ തോതിൽ തന്നെ ഒരു തടസ്സമാകുന്നുണ്ട്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ വളരെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വേറെ വൈകാതെ ഈ ഒരു വലിയ സദസ് നിറഞ്ഞു കവിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 6:30 കഴിയും പി വി എൻ ഇവിടേക്ക് എത്താനെന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അവിടെ വലിയ ശബ്ദ കോലാഹലമുണ്ട്. അവിടെ ഗാനമേള നടക്കുകയാണ്. ആ വേദിയിൽ ഇപ്പോൾ തന്നെ, ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ആ വേദി അവിടെ ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. കസേരകളൊക്കെ നിറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും